ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ സെപ്റ്റംബർ 30-ാം തീയതിയുടെ ഇലക്ട്രീഷ്യൻ എക്സാമിൻ്റെ കോച്ചിങ് നടത്തി വരികയാണ്. ടെലഗ്രാമിലാണ് കോച്ചിങ് വരുന്നത്. നമ്മുടെ 9 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവരും പഠിക്കുക. ഇതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡായി ചോദിച്ചു വരുന്നുണ്ട്. എല്ലാവരും പഠിക്കാം. ഇന്ന് നമ്മൾ 10-ാം സെറ്റ് ഓഫ് ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2015-ൽ നടന്ന ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ സെമി കണ്ടക്ടർ വിത്തൌട്ട് എനി ഇമ്പ്യൂരിറ്റി ഈസ് നോൺ ആസ് ഡാഷ്. അതായത് ഒരു സെമി കണ്ടക്ടർ വിത്തൌട്ട് ഇമ്പ്യൂരിറ്റി ഒന്നും ഇല്ലാത്ത സെമി കണ്ടക്ടേഴ്സിനെ പറഞ്ഞ പേരാണ് എന്താണ്? ഇറ്റ് ഈസ് ഇൻട്രൻസിക് സെമി കണ്ടക്ടർ. യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്താണ്? യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഇറ്റ് ഈസ് ഓം. ഓക്കെ, അടുത്ത, എ ട്രാൻസ്ഫോമർ വിച്ച് ഇൻക്രീസസ് വോൾട്ടേജ് ലെവൽ ഈസ് നോൺ ആസ് ഡാഷ്. വോൾട്ടേജ് ലെവൽ കൂട്ടുന്ന ട്രാൻസ്ഫോമർ, അതായത് ഹൈ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്ന വോൾട്ടേജിന് പറയുന്ന ഏത് ട്രാൻസ്ഫോമറാണ്? സ്റ്റെപ്പ് ഡൗൺ ആണോ, സ്റ്റെപ്പ് അപ്പ് ആണോ, അതോ ഐഡിയലാണോ, ഓട്ടോ ട്രാൻസ്ഫോമർ ആണോ, ഏത് സ്റ്റെപ്പ് അപ്പ്? അപ്പ് മീൻസ് കൂടുക, ഡൗൺ മീൻസ് കുറയ്ക്കുക. അങ്ങനെ ഓർത്ത് പഠിക്കുക. 4-ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ സിംഗിൾ ഫേസ് എനർജി മീറ്റർ ഡാഷ് ടൈപ്പ് ഡാമ്പിംഗ് ഈസ് യൂസ്ഡ്. സിംഗിൾ ഫേസ് എനർജി മീറ്ററിൽ ഏത് ടൈപ്പ് ഓഫ് ഡാമ്പിംഗ് ആണ് യൂസ് ചെയ്യുന്നത്? ഏതാണ്? ഇറ്റ് ഇസ് എഡി കറണ്ട് ഡാമ്പിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. 5-ാമത്തെ ക്വസ്റ്റ്യൻ, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഓഫ് എ ട്രാൻസ്ഫോമർ ക്യാൻ ബി റിട്ടൺ ആസ് എൻ ഇക്വേഷൻ ഫ്രം ദ ഫോളോയിങ് വിച്ച് സ്റ്റേറ്റ്മെൻറ് ഈസ് ട്രൂ. ട്രാൻസ്ഫോമറിൽ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഇക്വേഷനാണ് ശരിയായിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുള്ളത്. അതായത് എന്താണ്? N1/N2=I2/I1 ആണ്. തിരിഞ്ഞു പോരുത്, I2 കറണ്ട് പ്രൈമറി സൈഡാണ്. I2/I1 ആണ് കറണ്ടിൻ്റെ ഇക്വേഷൻ വരുന്നത്. അടുത്ത 6-ാമത്തെ ക്വസ്റ്റ്യൻ, DOL സ്റ്റാർട്ടേഴ്സ് ഡു നോട്ട് റെഡ്യൂസ്. DOL സ്റ്റാർട്ടേഴ്സ് എന്താണ് കുറയ്ക്കാത്തത്? എന്ത് കുറയ്ക്കത്തില്ല? സ്റ്റാർട്ടിങ് കറണ്ട് കുറയ്ക്കത്തില്ല. അടുത്ത 7-ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ 3-ഫേസ് സപ്ലൈ സിസ്റ്റം മോട്ടേഴ്സ് സിംഗിൾ ഫേസിംഗ് ടേം മീൻസ്. അതായത് 3-ഫേസ് സപ്ലൈ സിസ്റ്റത്തിൽ മോട്ടറിലുള്ള സിംഗിൾ ഫേസിംഗ് എന്ന ആ ഒരു ടേം എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ലെ, എന്താണ് ആ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് അത്? ഫോൾട്ടിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, കേട്ടോ. അടുത്ത 8-ാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ ഹോൾഡിംഗ് ഒബ്ജെക്ട്സ് കട്ടിംഗ് ആൻഡ് ട്വിസ്റ്റിംഗ് വയേഴ്സ് വിച്ച് ടൂൾ ഈസ് യൂസ്ഡ്. ഒരു ഒബ്ജക്റ്റ് ഹോൾഡ് ചെയ്യാനും അതുപോലെ വയേഴ്സ് കട്ട് ചെയ്യാനും അതുപോലെ ട്വിസ്റ്റ് ചെയ്യാനും ഒക്കെ ഏത് ടൂളാണ് യൂസ് ചെയ്യുന്നത്? ഏത് ടൂളാണ്? കോമ്പിനേഷൻ പ്ലെയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത 9-ാമത്തെ ക്വസ്റ്റ്യൻ, എ ബാറ്ററി ഈസ് എ കോമ്പിനേഷൻ. ബാറ്ററി എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ കോമ്പിനേഷനാണ്? ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് കെമിക്കൽ സെൽസ്. 10-ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എർത്തിങ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ്ഡ് എസ് ആൻ എർത്ത് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? എർത്തിങ്ങിൽ ഏതാണ്? മെറ്റൽ പൈപ്പാണ് എർത്ത് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്നത്. 11-ാമത്തെ ക്വസ്റ്റ്യൻ, എ ഡിവൈസ് വിച്ച് കൺവേർട്സ് ഇലക്ട്രിക്കൽ എനർജി ഇൻ ടു മെക്കാനിക്കൽ എനർജി ഈസ് കോൾഡ് എന്താണ്? മോട്ടർ. അത് എല്ലാവർക്കും അറിയാം. അടുത്ത താഴെ തന്നിരിക്കുന്നത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇക്വേഷൻ ഡസ് നോട്ട് ഫോളോ ഓംസ് ലോ ഒബേ ചെയ്യാത്ത ഇക്വേഷൻ ഏതാണ്? താഴെ തന്നിരിക്കുന്നത് ഏതാണ്? R=1/V അല്ലെ, അങ്ങനെ I/V, അങ്ങനെ ഒരു ഇക്വേഷൻ ഇല്ല. ഓംസ് ലോ ഒക്കെ നമുക്കറിയാം എന്താണ് ഓംസ് ലോ. ഓംസ് ലോ ഇക്വേഷൻ അല്ല, എല്ലാവർക്കും അറിയാം. 13-ാമത്തെ ക്വസ്റ്റ്യൻ, സിങ്കർണസ് മോട്ടർ റൺസ് എറ്റ്. സിങ്കർണസ് മോട്ടർ ഏതിലാണ് വർക്ക് ചെയ്യുന്നത്, സോറി റൺ ചെയ്യുന്നത്? കോൺസ്റ്റൻറ്റ് സ്പീഡ്. ഇതെല്ലാം റിപ്പീറ്റഡായി ഇങ്ങനെ ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നല്ലപോലെ ഇതൊക്കെ പഠിച്ചു വയ്ക്കുക. ഇൻ 2 വാട്ട് മീറ്റർ മെത്തേഡ് ഓഫ് പവർ മെഷേർഡ് പവർ മെഷർമെൻറ്റ് ഫേസ് ആംഗിൾസ് എബോവ് 60°. ഇത് എന്താ ടോട്ടൽ പവർ ഈസ്? 2 വാട്ട് മീറ്റർ മെത്തേഡ്, ആ ഒരു പവർ മെഷർമെൻറ്റ് ഒരു ടേബിൾ വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക. എപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു വാട്ട് മീറ്റർ ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നതാണ്. 2 വാട്ട് മീറ്റർ മെത്തേഡിൽ പവർ മെഷർമെൻറ്റ് ഫേസ് ആംഗിൾ എബോവ് 60 ആണെങ്കിൽ ആ ടോട്ടൽ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? W2 - W1 ആയിരിക്കും. ടോട്ടൽ പവർ ഇൻ എ 3-ഫേസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ദ ഫോളോയിങ് ഇക്വേഷൻ. ഏതാണ്? ഒരു 3-ഫേസ് സർക്യൂട്ടിലെ ടോട്ടൽ പവർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? √3 VLIL cos φ. 16-ാമത്തെ ക്വസ്റ്റ്യൻ, ആൻ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഈസ് യൂസ് ടു ടെസ്റ്റ് ദി ഇൻസുലേഷൻ റെസിസ്റ്റൻസ്. ഏതാണ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ്? മെഗ. പോസിറ്റീവ് ഇലക്ട്രോഡ് ഇൻ എ ഓൾട്ടാ സെൽ ഈസ്. ഓൾട്ടായിക് സെല്ലാണ്. ഓൾട്ടായിക് സെല്ലിൻ്റെ പോസിറ്റീവ് ഇലക്ട്രോഡ് ഏതാണെന്ന്, ഏതാണ്? ഇറ്റ് ഇസ് ഏതാണ് പോസിറ്റീവ് ഇലക്ട്രോഡ് ഇൻ എ ഓൾട്ടായിക് സെല്? കോപ്പറാണ്. അടുത്ത 18-ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് എ ഫിലമെൻറ്റ് ഇൻ മെറ്റൽ ഫിലമെൻറ്റ് ലാമ്പ്. മെറ്റൽ ഫിലമെൻറ്റ് ലാമ്പിൽ ഫിലമെൻറ്റായിട്ട് യൂസ് ചെയ്യുന്ന ഏതാണ്? ഇറ്റ് ഇസ് ടങ്സ്റ്റൺ. 19-ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ വി റിക്വയർ ദ ഫോളോയിങ് ഫോർ ജനറേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി. ഏതാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ? നമുക്കറിയാം, ഇറ്റ് ഇസ് വാട്ടർ. ഇൻ ഇലക്ട്രിക്കൽ മിക്സി വിച്ച് മോട്ടർ? ഇറ്റ് ഇസ് യൂണിവേഴ്സൽ മോട്ടർ. ഇൻ മോട്ടേഴ്സ് സ്റ്റാർട്ടേഴ്സ് ആർ യൂസ്ഡ് ടു റെഡ്യൂസ്. മോട്ടറിൽ സ്റ്റാർട്ടേഴ്സ് യൂസ് ചെയ്യുന്ന എന്ത് കുറയ്ക്കാൻ വേണ്ടിയാണ്? കറണ്ട് അറ്റ് സ്റ്റാർട്ടിങ് സമയത്തുള്ള കറണ്ട് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റാർട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്.
22-ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എൻ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് ദ ഹീറ്റിംഗ് കോയിൽ ഇസ് ജനറലി മെയ്ഡ് ഓഫ്. ഇത് ഇലക്ട്രിക്കൽ ഹീറ്ററിൽ ഹീറ്റിംഗ് കോയിൽ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഇസ് മെയ്ഡ് ഓഫ് നിക്രോം. 23-ാമത്തെ ക്വസ്റ്റ്യൻ. എ ഡയോഡ് ക്യാൻ ബി യൂസ് ടു കൺവേർട്ട് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഇൻറ്റു എന്താണ്? ഡയോഡ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്തായി മാറ്റും? ഡയറക്റ്റ് കറണ്ടായിട്ടാണ് മാറ്റുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ACSR കണ്ടക്ടേഴ്സ് ആർ യൂസ്ഡ് ഇൻ. ACSR എന്ന് വെച്ചാൽ എന്താണ്? അലുമിനിയം കണ്ടക്ടേഴ്സ്, സ്റ്റീൽ റീഇൻഫോഴ്സ്ഡ് കണ്ടക്ടേഴ്സ് ആണ്. ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? എവിടെയാണ് ഈ ACSR കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്? എവിടെയാണ്? ഓ, അണ്ടർഗ്രൗണ്ട് സിസ്റ്റത്തിലാണോ, ഹൗസ് വയറിങ്ങിലാണോ, അതോ ഓവർ ഹെഡ് സിസ്റ്റത്തിലാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതിലാണോ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഓവർ ഹെഡ് സിസ്റ്റം. അടുത്ത 25-ാമത്തെ ക്വസ്റ്റ്യൻ. ലാഗിംഗ് ഫ്ലക്സ് ഡെൻസിറ്റി ബിഹൈൻഡ് മാഗ്നറ്റൈസിംഗ് ഫോഴ്സ് ഇസ് ടേംഡ് ആസ് ഡാഷ്. ലാഗിംഗ് ഫ്ലക്സ് ഡെൻസിറ്റി ബിഹൈൻഡ് മാഗ്നറ്റൈസിംഗ് ഫോഴ്സിൻ്റെ ബിഹൈൻഡായിട്ട് വരുന്ന ലാഗിംഗ് ഫ്ലക്സ് ഡെൻസിറ്റി ബിഹൈൻഡാണ് വരുന്നതെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ഇറ്റ് ഈസ് ഹിസ്റ്റെറിസിസ്. നമ്മൾ BH കർവ് ഒക്കെ വെച്ച് പഠിക്കുന്നുണ്ട്. അടുത്ത 26-ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യ സപ്ലൈ വോൾട്ടേജ് ഇൻ എ സിംഗിൾ ഫേസ് സിസ്റ്റം ഈസ് എബൌട്ട് ഡാഷ്. എത്രയാണ്? ഇറ്റ് ഈസ് 11 kV. ഇൻ സിംഗിൾ ഫേസ് സിസ്റ്റം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സർവീസസ് സർവീസ് കണക്ഷൻ ഈസ് മെയ്ഡ് ബൈ യൂസിങ് ഡാഷ് വയർ. സിംഗിൾ ഫേസ് സിസ്റ്റം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സർവീസ് കണക്ഷനിൽ, സിംഗിൾ ഫേസ് സിസ്റ്റത്തിൽ ഡിസ്ട്രിബ്യൂഷൻ സർവീസ് കണക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്ന ഏത് വയർ കൊണ്ടാണ്? ഏത് വെതർ പ്രൂഫ് വയർ കൊണ്ടാണ്? വെതർ പ്രൂഫ് വയറാണേ. അടുത്ത 28-ാമത്തെ ക്വസ്റ്റ്യൻ. ഇലക്ട്രിസിറ്റി ഇസ് എ ഫോം ഓഫ്, എന്നാണ്? ഒരു എനർജിയാണ് അല്ലേ ഇലക്ട്രിസിറ്റി. MCB എന്ന് വെച്ചാൽ എന്താണ്? മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ട്രാൻസ്ഫോമർ ഓയിൽ എന്ന് പറഞ്ഞാൽ ഇതാണ്? ഇറ്റ് ഇസ് മിനറൽ ഓയിൽ. ക്ലീറ്റ് വയറിംഗ് സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ, എവിടെയാണ് യൂസ് ചെയ്യുന്നത് ക്ലീറ്റ് വയറിംഗ് സിസ്റ്റം? ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ ടെമ്പററി വയറിങ്ങിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. 32-ാമത്തെ ക്വസ്റ്റ്യൻ. ആൻ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഇൻ DC സപ്ലൈ ഓൺലി. DC സപ്ലൈയിൽ മാത്രം യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണ് താഴെ തന്നിരിക്കുന്നതിൽ? ഇറ്റ് ഈസ് പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. സിംഗിൾ സ്പീഡ് ഓഫ് എ 3-ഫേസ് AC മോട്ടർ ഇസ് ഗിവൺ ബൈ NS ഈക്വൽ ടു എന്നാണ്? 120 f/P. 34-ാമത്തെ ക്വസ്റ്റ്യൻ. ട്രാൻസിസ്റ്റർ ഹാസ് ഡാഷ് PN ജംഗ്ഷൻ. ഒരു ട്രാൻസിസ്റ്ററിന് എത്ര PN ജംഗ്ഷനുണ്ട്? 2 PN ജംഗ്ഷനാണ് ഉള്ളത്. 35-ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ഇലക്ട്രിക് ട്രാക്ഷൻ ഡാഷ് മോട്ടേഴ്സ് ആർ ജനറലി യൂസ്ഡ്. ഇലക്ട്രിക് ട്രാക്ഷനിൽ ഏത് മോട്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്? DC സീരീസ് മോട്ടേഴ്സ് ആണ് ഇലക്ട്രിക് ട്രാക്ഷനിൽ യൂസ് ചെയ്യുന്നത്. റിപ്പീറ്റായി ചോദിക്കുന്നതാണ്, ഇലക്ട്രിക് ട്രാക്ഷനിൽ യൂസ് ചെയ്യുന്ന ഏതാണ്? DC സീരീസ് മോട്ടർ. അവിടെ 36-ാമത്തെ ക്വസ്റ്റ്യൻ. സെമി കണ്ടക്ടേഴ്സ് ഹാവ് ഡാഷ് ടൈപ്പ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. എന്താണ് സെമി കണ്ടക്ടേഴ്സിന് നെഗറ്റീവ് ടെമ്പറേച്ചർ ടൈപ്പ് കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. പോസിറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യനെ കുറിച്ചെല്ലാം ക്ലാസ് എടുത്തിട്ടുണ്ട്. 37-ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ഡിഫറൻഷ്യൽ കോമ്പോർഡ് DC മെഷീൻ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ഷണ്ട് ആൻഡ് സീരീസ് ഫീൽഡ് ആക്ട് ഇൻ ഡാഷ് ഡയറക്ഷൻ. ഡിഫറൻഷ്യൽ കോമ്പോർഡ് DC മെഷീനിൽ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് ഷണ്ടും സീരീസ് ഫീൽഡും പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലാണ്? ഏത് ഡയറക്ഷനിലാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ലെൻസസ് ലോ അനുസരിച്ച് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡ്യൂസ് EMF എന്ന് പറയുന്നത് ഡാഷ് ദ വെരി കോസ് വിച്ച് പ്രൊഡ്യൂസസ്. എന്താണ് ലെൻസസ് ലോ? ഇറ്റ് ഒപ്പോസിസ് ദ കോസ് ആണ് അല്ലേ? ഇത് പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഇറ്റ് ഈസ് ഒപ്പോസിസ് ദി കോസ് ആണ്. 39-ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി HRC ഫ്യൂസ്, ഹൈ റിച്ചറിംഗ് കപ്പാസിറ്റി ഫ്യൂസിൽ ഫ്യൂസ് എലമെൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇറ്റ്സ് മെയ്ഡ് ഓഫ് സിൽവർ ആണ്. 40-ാമത്തെ ക്വസ്റ്റ്യൻ. ഒപ്പോസിഷൻ ഓഫേർഡ് ടു മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്താണ്? ഇറ്റ് ഈസ് റിലക്റ്റൻസ്. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിൽ റിലക്റ്റൻസ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് ആണ്, നമ്മൾ എന്ത് പറയും? ഇറ്റ് ഈസ് റെസിസ്റ്റൻസ്. 41-ാമത്തെ ക്വസ്റ്റ്യൻ. പവർ ഫാക്ടർ ഇസ് ദ റേഷ്യോ ഓഫ്, എന്തിൻ്റെയൊക്കെ റേഷ്യോ ആണ് പവർ ഫാക്ടർ എന്ന് പറയുന്നത്? റെസിസ്റ്റൻസ് ബൈ ഇംപിഡൻസ്. EMF ഇക്വേഷൻ ഓഫ് എ DC ജനറേറ്റർ. ഒരു DC ജനറേറ്ററിൻ്റെ EMF ഇക്വേഷൻ എന്താണ്? ഇ ഈക്വൾ ടു 5NZ/60 × P/A. എല്ലാം ഏതൊക്കെ ടേംസ് എല്ലാം അറിയാലോ നിങ്ങൾക്ക്, ഏതൊക്കെയാണെന്ന് എല്ലാം അറിയാം. എല്ലാ ടേംസും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 5 എന്താണ്, Z എന്താണ്, N എന്താണ്, P എന്താണ്, A എന്താണ്. എല്ലാം നിങ്ങൾക്ക് Z എന്ന് വെച്ചാൽ എന്താണ്? നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ്, N നമ്പർ ഓഫ് ടേൺസ്, P പാരലൽ പാത്ത്, 5 ഫ്ലക്സ്. അടുത്ത 43-ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ DC ആർമേച്ചർ വൈൻഡിങ് വേവ് വൈൻഡിങ് ഹാസ്. DC ആർമേച്ചർ വൈൻഡിങ്ങിൽ വേവ് വൈൻഡിങ് എത്ര എണ്ണം ഉണ്ട്? വേവ് വൈൻഡിങ്ങിന് എത്ര പാരൽ പാത്താണ് ഉള്ളത്? 2 പാരൽ പാത്താണ് ഉള്ളത്. 44-ാമത്തെ ക്വസ്റ്റ്യൻ. ഡാഷ് ടൈപ്പ് സിംഗിൾ മോഡ് ഫേസ് മോട്ടേഴ്സ് കനോട്ട് ചേഞ്ച് ഇറ്റ്സ് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ. ഏത് ടൈപ്പ് ഓഫ് സിംഗിൾ ഫേസ് മോട്ടേഴ്സിനാണ് അതിൻ്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റാത്തത്? ഏതാണ്? ഇറ്റ് ഈസ് ഷെയ്ഡഡ് പോൾ മോട്ടർ. 45-ാമത്തെ ക്വസ്റ്റ്യൻ. SMPS എന്താണ്? SMPS എന്ന് വെച്ചാൽ സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ ആണ്. ദ പ്രഷർ പ്ലേറ്റ് ഓഫ് ആൻ ഓർഡിനറി ഇലക്ട്രിക് അയൺ ഈസ് മെയ്ഡ് ഓഫ്. ഒരു ഓർഡിനറി ഇലക്ട്രിക് അയണിൻ്റെ പ്രഷർ പ്ലേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ്? കാസ്റ്റ് അയൺ കൊണ്ടാണ്. സോഡിയം പേപ്പർ ലാമ്പ് ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ. എവിടെയാണ് സോഡിയം പേപ്പർ ലാമ്പ് യൂസ് ചെയ്യുന്നത്? സ്ട്രീറ്റ് ലൈറ്റിനിങ്. 48-ാമത്തെ ക്വസ്റ്റ്യൻ. ഇലക്ട്രിക്കലി ചാർജ്ഡ് ആറ്റം ഈസ് ജനറലി മെയ്ഡ് ഓഫ്, ജനറലി ടേംഡ് ആസ് എന്താണ്? ഇലക്ട്രിക്കലി ചാർജ്ഡ് ആറ്റം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ആൻ അയോൺ ആണ്.
അടുത്ത 49-ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ സീരീസ് കോമ്പിനേഷൻ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ സം ഓഫ് ദി റെസിസ്റ്റൻസ് ആണ്. 50-ാമത്തെ ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾസ് പ്രകാരം ടോട്ടൽ എർത്ത് റെസിസ്റ്റൻസ് ഷുഡ് ബി ലെസ് ദാൻ, ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾസ് അനുസരിച്ച് ടോട്ടൽ എർത്ത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഷുഡ് ബി ലെസ് ദാൻ എത്ര ഓം ആയിരിക്കണം? ഇറ്റ് ഇസ് ലെസ് ദാൻ 5 ohm. കാർബൺ ആർക്ക് ലാംപ്സ് വെയർ ജനറലി യൂസ്ഡ് ഇൻ, കാർബൺ ആർക്ക് ലാംപ്സ് യൂസ് ചെയ്യുന്ന എവിടെയാണ്? സിനിമ പ്രൊജക്ടേഴ്സിലാണ് യൂസ് ചെയ്യുന്നത്. കണ്ടക്ടേഴ്സിന് ഹാവ് ഡാഷ് സ്പെസിഫിക് റെസിസ്റ്റൻസ്, കണ്ടക്ടേഴ്സിന് എത്രയാണ്, ഏതാണ് ഹൈ ആണോ ലോ ആണോ, ഏതാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ്? ലോ സ്പെസിഫിക് റെസിസ്റ്റൻസ് ആണ്. 53-ാമത്തെ ക്വസ്റ്റ്യൻ, യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ് എന്നാണ്, ഇറ്റ് ഇസ് കൂളംബ്. 54-ാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ പ്ലേറ്റ് എർത്തിങ് ദ സൈസ് ഓഫ് കോപ്പർ പ്ലേറ്റ് എന്ന് പറയുന്നത് എന്താണ്? 60 cm × 66 cm × 3.15 mm. എ കമ്മ്യൂട്ടേറ്റർ ഈസ് എ ഡിവൈസ് ഇൻ ഈസി ജനറേറ്റർ ടു കൺവേർട്ട്, കമ്മ്യൂട്ടേറ്റർ എന്ന് വെച്ചാൽ ഒരു റെക്ടിഫയർ ആയിട്ട് ആക്റ്റീവ് എന്നുള്ള പഠിച്ചിട്ടുണ്ട് അല്ലേ, എ സി ടു ഡി സി ആണ്. 56-ാമത്തെ ക്വസ്റ്റ്യൻ, ബ്രീത്തർ ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ കണ്ടെയ്ൻസ് ബ്രീത്തർ അത് എന്താണ്? സിലിക്ക ജെല്ല. 57-ാമത്തെ ക്വസ്റ്റ്യൻ, ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ഈസ് കണ്ടക്ടഡ് ഇൻ എ ട്രാൻസ്ഫോമർ ടു ഫൈൻഡ് ഔട്ട്, ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് എന്ത് കണ്ടുപിടിക്കാനാണ്? ടു ഫൈൻഡ് ഔട്ട് അയൺ ലോസ്. 58-ാമത്തെ ക്വസ്റ്റ്യൻ, ഫ്ലെമിൻസ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട്, എന്താണ് ഫ്ലെമിൻസ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആയിട്ട് നമുക്കറിയാം, ഇറ്റ് ഇസ് ഡയറക്ഷൻ ഓഫ് EMF. ടു റെഡ്യൂസ് ഹിസ്റ്റെറിസിസ് ലോസസ് കോഴ്സ് ഓഫ് ഇലക്ട്രിക് മെഷീൻ ഈസ് ജനറലി മെയ്ഡ് ഓഫ്, എന്താണ് ഹിസ്റ്റെറിസിസ് ലോസ് കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ ഇലക്ട്രിക് മെഷീനിലെ കോർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സിലിക്കൺ സ്റ്റീല. അടുത്ത 60-ാമത്തെ ക്വസ്റ്റ്യൻ, എ ഡി സി ജന സപ്ലൈ ജന എനർജി ഈസ് മെഷേർഡ് ബൈ യൂസ് ഇത് PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണേ. അടുത്ത 61-ാമത്തെ ക്വസ്റ്റ്യൻ, വയർ ഗേജ് ഈസ് യൂസ് ടു മെഷർ ഡാഷ് ഓഫ് എ കണ്ടക്ടർ, എന്താണ് വയർ ഗേജ്? യൂസ് ടു മെഷർ ദി സൈസ് ഓഫ് എ കണ്ടക്ടർ. 62-ാമത്തെ ക്വസ്റ്റ്യൻ, ടു ചേഞ്ച് DOR ഓഫ് എ ത്രീ ഫേസ് മോട്ടർ, ഡി ഒ ആർ എന്ന് വെച്ചാൽ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് എ ത്രീ ഫേസ് മോട്ടറിന് ചേഞ്ച് ചെയ്യണമെങ്കിൽ, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് ചേഞ്ച് ചെയ്യാനുള്ളത്? ടു ചേഞ്ച് സീക്വൻസ് ഓഫ് എനി ടു, ഏതെങ്കിലും രണ്ട് ഫേസിന് സീക്വൻസ് ആണ് ചേഞ്ച് ചെയ്യാനുള്ളത്. അങ്ങനെയാണ് നമുക്ക് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് എ ത്രീ ഫേസ് മോട്ടർ ഡയറക്ഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. 63-ാമത്തെ ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ഇലക്ട്രോഡ് ഓഫ് ഡ്രൈ സെൽ ഈസ് മെയ്ഡ് ഓഫ്, ഏതാണ്? സിങ്ക് ആണ്. 64-ാമത്തെ ക്വസ്റ്റ്യൻ, ഇനി ത്രീ ഫേസ് പവർ സപ്ലൈ സിസ്റ്റം എർത്ത് വയർ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ, ഏതാണ്? ഗ്രീൻ ആണ്. അറിയാമല്ലോ എ ടു കോയിൽ ഹീറ്റർ ഗീവ് ഇറ്റ്സ് മാക്സിമം ഹീറ്റ് ഔട്ട്പുട്ട് വെൻ ദ കോയിൽസ് ആർ ഇൻ ഡാഷ്, ടു കോയിൽ ഹീറ്റർ ഇന്ന് മാക്സിമം ഹീറ്റ് ഔട്ട്പുട്ട് തരുന്ന എപ്പോഴാണ്? ആ കോയിൽസ് എന്ന് പറയുന്ന ഏത് കണക്ഷനാണ്? ഇറ്റ് ഇസ് ഇൻ പാരലൽ കണക്ഷനാണ്. 66-ാമത്തെ ക്വസ്റ്റ്യൻ, കൺവെൻഷൻ ഫ്ലോ ഓഫ് കറണ്ട് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. ഇനി സിംഗിൾ ഫേസ് സപ്ലൈ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ് ടു ടെസ്റ്റ് ദി സപ്ലൈ കറക്റ്റ്ലി, കറക്റ്റ്ലി നമ്മൾ സപ്ലൈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഏത് ലാമ്പായി ഉപയോഗിക്കുന്ന ടെസ്റ്റ് ലാമ്പ്. അടുത്ത 68-ാമത്തെ ക്വസ്റ്റ്യൻ, ട്രാൻസ്ഫോമറും ഓൾട്ടർനേറ്റേഴ്സും റേറ്റ് ചെയ്യുന്ന ഏതിലാണ്? KVA. ഡൊമസ്റ്റിക് റെഫ്രിജറേറ്ററിൽ ഹീറ്റ് ഇൻസൈഡ് ഈസ് ടേക്കൺ ഔട്ട് ത്രൂ, ഡൊമസ്റ്റിക് റെഫ്രിജറേറ്ററിൻ്റെ അകത്ത് ഹീറ്റ് ഇൻസൈഡ് എന്ന് പറയുന്നത് പുറത്തോട്ട് ടേക്കൺ ഔട്ട് ത്രൂ എങ്ങനെയാണ്, ഏത് വഴിയാണ്? ഇറ്റ് ഈസ് ബൈ ഡ്യൂ ടു ബൈ കണ്ടൻസർ. ജർമേനിയം ആൻഡ് സിലിക്കൺ ആർ യൂസ്ഡസ് എന്താണ്? ഇറ്റ് ഇസ് സെമി കണ്ടക്ടേഴ്സ്. ഓൾട്ടർനേറ്റേഴ്സ് സപ്ലൈ ഈസ് ടേക്കൺ ഔട്ട് ത്രൂ, ഓൾട്ടർനേറ്റേഴ്സിൽ സപ്ലൈ പുറത്തോട്ട് കൊടുക്കുന്ന ഏത് വഴിയാണ്? ത്രൂ ഏതാണ്? ഇത് നമ്മുടെ PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ആൻസർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ സ്ട്രോങ്സ്റ്റ് ഡയമാറ്റിക് മെറ്റീരിയൽ, അതാണ് ബിസ്മത്ത്. സിംഗിൾ ഫേസ് മോട്ടർ, സെൻട്രിഫിക്കൽ സ്വിച്ച് ഈസ് യൂസ് ടു ഡിസ്കണക്ട്, സിംഗിൾ ഫേസ് മോട്ടറിൽ സെൻട്രിഫിക്കൽ സ്വിച്ച് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു ഡിസ്കണക്ട് ഏത് വൈൻഡിങ്ങിൽ? സ്റ്റാർട്ടിങ് വൈൻഡിങ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ് ദ പവർ ഫാക്ടർ കോമ്പൻസേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? ഏതാണ്? ഇറ്റ് ഈസ് കപ്പാസിറ്റർ. ഇനി ഷണ്ട് മോട്ടർ, ഷണ്ട് വൈൻഡിങ് ഈസ് കണക്റ്റഡ് ഡാഷ് വിത്ത് ദി ആർമേച്ചർ, ഷണ്ട് മോട്ടറിൽ ഷണ്ട് വൈൻഡിങ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? ഇസ് കണക്റ്റഡ് പാരലൽ വിത്ത് ദി ആർമേച്ചർ വൈൻഡിങ് ആണ്. 76-ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ബ്രഷസ് ഇൻ ഇലക്ട്രിക്കൽ മെഷീൻസ്, ഏതാണ്? ഇറ്റ് ഇസ് ഗ്രാഫൈറ്റ്. കോംപ്ലിക്കേറ്റഡ് സീരീസ് പാരൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് ആർ ഓൾസോ നോൺ ആസ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സീരീസ് പാരൽ കണക്ഷൻ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസിന് പറയുന്ന പേരാണ് എന്താണ്? ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക്സ് എന്ന് പറയാം. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ, എന്താണ്? XL=2πfL. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ട്രാവൽ ഫ്രം ഡാഷ് ടു ഡാഷ് ഇൻസൈഡ് ദി മാഗ്നറ്റ്, ഒരു മാഗ്നറ്റിൻ്റെ അകത്ത് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എവിടെ നിന്ന് എങ്ങോട്ട് ട്രാവൽ ചെയ്യും? ഫ്രം സൗത്ത് ടു നോർത്ത് ആണ്. ഇത് 80-ാമത്തെ ക്വസ്റ്റ്യൻ, വെൻ ആൻ AC സർക്യൂട്ട് ഹാസ് എ റിലേഷൻ R=EZ ആണെങ്കിൽ, AC സർക്യൂട്ടിൻ്റെ അകത്ത് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ, ഇതിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ട്രൂ വരുന്നത്? അതിൻ്റെ കണ്ടീഷൻ എന്താണ്? R=EZ ആയിരിക്കണം. അതെന്ന് വെച്ചാൽ നമ്മുടെ XL=XC ആവുന്ന കണ്ടീഷനിലാണ് R=EZ ആവുന്നത്. അത് നമ്മുടെ ഒരു 80 questions ആണ്. ഇതെല്ലാം പഠിക്കാം, ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. ബേസിക് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കാതെ പോരുത്. ബേസിക് ക്വസ്റ്റ്യൻസും ഇലക്ട്രീഷ്യൻ ലെവൽ ITA ലെവൽ ബേസിക് ഇലക്ട്രി ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിക്കുന്നത്. സോ അത് നിങ്ങളാരും വിട്ട് കളയരുത്, നല്ലപോലെ പഠിക്കാം. ഓക്കെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നമ്മുടെ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 കോച്ചിങ് നാളെ തുടങ്ങുകയാണ്. ഇൻട്രസ്റ്റ് ആയുള്ള കോൺടാക്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ പോളിടെക്നിക് ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് അതിൻ്റെ കോച്ചിങ്ങും നമ്മൾ തുടങ്ങുന്നുണ്ട്. സോ ഇൻട്രസ്റ്റ് ആയുള്ള കോൺടാക്ട് ചെയ്യുക, ഈ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.